നമസ്കാരം ടുഡേ ടൈമിലേക്ക് സ്വാഗതം ആറമുള നിയമസഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി വീണ ജോർജ് പത്രിക സമർപ്പിച്ചു ഒരു സെറ്റ് പത്രികയാണ് നൽഗിയത് ജില്ലാ വരണാധികാരി ജെസിക്യൂട്ടി മാത്യുവിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് ചെങ്ങറ സുരേന്ദ്രൻ എ പത്മകുമാർ കെ അനന്തഗോപൻ തുടങ്ങിയവർക്കൊപ്പമായിരുന്നു പത്രിക സമർപ്പിക്കാൻ എത്തിയത് മൂന്നാം തവണയാണ് പത്രിക സമർപ്പിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ മത്സരത്തിൽ ആദ്യമായി പത്രിക സമർപ്പിക്കുകയും അന്ന് വിജയിക്കുകയും ചെയ്തു രണ്ടാമത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പത്രിക നൽകി മൂന്നാമത് ഇത്തവണത്തെ മത്സരത്തിനാണ് രാവിലെ പത്രിക നൽകിയിരിക്കുന്നത് മാധ്യമ പ്രവർത്തകയായിരുന്ന വീണ ജോർജ് ഇത്തവണ രണ്ടാമത് മത്സരരംഗത്ത് ഇറങ്ങുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് കഴിഞ്ഞ അഞ്ചു വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് മത്സരരംഗത്ത് ഉയർത്തിക്കാണിക്കുന്നത് കേരള നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിൻ്റെ പേരിൽ സത്യം ചെയ്യുന്നു രാവിലെ മാതാവ് റോസമ്മ കുര്യാക്കോസിന്റെയും ബന്ധുക്കളുടെയും അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് പത്രിക സമർപ്പിക്കാൻ ഭർത്താവ് ജോർജ് ജോസഫിനൊപ്പം പത്തനംതിട്ടയിലെത്തിയത് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ജില്ലാ സെക്രട്ടറി ഉദയഭാനു ഉൾപ്പെടെ പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും കണ്ട ശേഷമാണ് പത്രിക സമർപ്പിക്കാനായി തിരിച്ചത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ മെട്രോ ടിവിയുടെ ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ട്വിറ്റർ വെബ്സൈറ്റ് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും വാർത്തകൾ ഷെയർ ചെയ്യാനും മടിക്കേണ്ട കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് 18/2/2021 വ്യാഴാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കുന്നു തുടക്കത്തിൽ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിലും മറ്റ് പൊതു അവധി ദിവസങ്ങളിലും മാത്രമായിരിക്കും പ്രവർത്തിക്കുക ഹെൽപ്പ് ലൈൻ 9847-11119 9747-02-0483 ഹാപ്പി ലാൻഡ് ഓട്ടോ തീമൻ അമ്യൂസ്മെന്റ് പാർക്ക് വെമ്പായം തിരുവനന്തപുരം